ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുകയല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമിഴിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് തടി കുറയാതെ എങ്ങനെ വയറ് കുറക്കാന്നുള്ളത് കേട്ടോ. വയറിന്റെ കൊഴുപ്പ് എങ്ങനെ നമുക്ക് കുറക്കാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്നെയും വേണ്ടി ചാനലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിനായിട്ട് കോഫിയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ വെള്ളം തിളച്ച് തുടങ്ങി കേട്ടോ. അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാനിവിടെ നെസ്കഫേന്റെ കോഫി പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി തന്നെ വേണം കേട്ടോ. ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് അല്ല എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ വെറും വയറ്റിലാണ് കേട്ടോ കുടിക്കേണ്ടത്. രാവിലെ എണീറ്റ പാട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കോഫി കുടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നമുക്കൊരു ഗ്ലാസ് തന്നെ വേണ്ടുള്ളൂ, അതിൽ കൂടുതൽ വേണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു മുറി ചെറുനാരങ്ങ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു മുറി ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലെമൺ ജ്യൂസ് അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ചൂടോട് കൂടെയാണ് കേട്ടോ വെറും വയറ്റിൽ ഇത് കുടിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ കോഫി. ചെറിയ ചൂടോട് കൂടെ തന്നെ കുടിക്കണം കേട്ടോ. നല്ല തണുത്താറിയിട്ടല്ല കുടിക്കേണ്ടത്, ചെറിയ ചൂടോട് കൂടെ തന്നെ കുടിക്കണം. പിന്നെ അസിഡിറ്റി ഉള്ള ആളുകൾ ഇത് കുടിക്കരുത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് വയറിന് നല്ല പ്രശ്നം വരും. കാരണം രാവിലെ തന്നെ വെറും വയറ്റിൽ ചെറുനാരങ്ങയുടെ നീര് അസിഡിറ്റി ഉള്ളവർക്ക് തീരെ പറ്റൂല. ഞാനും ഒരു അസിഡിറ്റി ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ പറ്റാറില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് വയറിന് ചെറിയൊരു പ്രശ്നം വരും. ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവന് ജിമ്മിലൊക്കെ ട്രെയിനറാണ്. അപ്പൊ അവനാണ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാനിങ്ങനെ തടി കുറക്കാനും വയറ് കുറക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ പറയും, എന്തിനാ നീ ഇങ്ങനെ തടി, നീ അത്ര കാര്യമായിട്ടൊന്നല്ല, വയറ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ വയറ് കുറക്കാൻ വേണ്ടി ഇത് ചെയ്താൽ മതി എന്ന്. പക്ഷെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കോഫിയാണ് കേട്ടോ അത്. പക്ഷെ അസിഡിറ്റിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കുടിക്കുക, അസിഡിറ്റി ഉള്ള ആളുകൾക്ക് അത് കുടിക്കുമ്പോൾ രാവിലെ വെറും വയറ്റിൽ ചെറുനാരങ്ങ നീര് കുടിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരിത് എന്തായാലും കുടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും തന്നെ പറയുന്നുണ്ട് 15 ദിവസം കുടിച്ചപ്പോൾ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വയറിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആളുകൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പ് കുറയും. പിന്നെ അസിഡിറ്റി ഒക്കെ ഉള്ള ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു കോഫിയാണ് ഗ്രീൻ കോഫി കേട്ടോ. ഗ്രീൻ കോഫി എല്ലാവർക്കും കുടിക്കാം. അതും ഇതുപോലെ വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഫിയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങക്ക്. അപ്പോ ചില ആളുകള് അത്ര തടിയൊന്നും ഉണ്ടാവില്ല, തടി അങ്ങനെ കുറക്കേണ്ടതായിട്ട് ഉണ്ടാവില്ല, പക്ഷെ വയറ് നന്നായിട്ടുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നന്നായി തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഫിയാണ്. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നമ്മുടെ ഈ കോഫി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഗ്യാസിന് പ്രോബ്ലം ഉള്ളവർ ഇത് കുടിക്കേണ്ട, ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം രാവിലെ തന്നെ ചെറുനാരങ്ങയുടെ നീരൊക്കെ ചിലപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവര് കുടിക്കണ്ട കേട്ടോ. വയറിന് ഒരു പ്രശ്നമില്ലാത്തവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ, നല്ല റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയി ഇനിയും വരാം. അസ്സലാമു അലൈക്കും.